ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജൂൺ 30ന് മുമ്പ് ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യണം. പ്രത്യേകിച്ച് ഇത് NRIയെ ബാധിക്കുന്ന പ്രശ്നമല്ല, നാട്ടിലുള്ള റെസിഡന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സാണ് ജൂൺ 30നകം ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തില്ലെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയോ ടാക്സ് പെനാൽറ്റി ഉണ്ടാക്കുകയോ ചെയ്യുന്നു. പക്ഷേ NRIയെ സംബന്ധിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ പാൻ കാർഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് അല്ല എങ്കിൽ ഇൻകം ടാക്സ് പോർട്ടലിൽ പോയി റെസിഡൻസ് സ്റ്റാറ്റസ് നിങ്ങൾ മാറ്റണം. ഇൻകം ടാക്സിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു നോൺ റെസിഡന്റ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നതിൽ നിന്ന് NRIക്ക് മാറി നിൽക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ ഇൻകം ടാക്സ് പോർട്ടലിൽ പോയി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് പ്രത്യേകിച്ചും NRI നോക്കേണ്ടത്. പലരും അത് വേണ്ടെന്ന് വെച്ചാലും പലരുടെയും പാൻ കാർഡ് നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ എടുത്തതായിരിക്കാം. ഒരുപക്ഷെ ഇവിടെ വന്നപ്പോൾ നാട്ടിലെ അഡ്രസ്സിൽ അതിന്റെ സ്റ്റാറ്റസ് റെസിഡൻഷ്യൽ ആയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള പാൻ കാർഡാന്ന് പറഞ്ഞായിരിക്കാം എടുത്തിരിക്കുന്നത്. ഈ കാരണങ്ങളാൽ നിങ്ങൾ അതിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോൺ റെസിഡന്റായി ഇൻകം ടാക്സ് പോർട്ടലിൽ മാറ്റേണ്ടതുണ്ട്.